നമ്മളിപ്പോൾ നിൽക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലുള്ള വീടിൻ്റെ മുന്നിലാണ്. ഇവിടേക്ക് അകത്തേക്ക് കയറിയത് വളരെ കഷ്ടപ്പെട്ടാണ്. 10,000-ക്കണക്കിന് ആളുകളാണ് ഇരുവശവും ജന തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത്. ഇതിനിടയിലൂടെ പത്രക്കാരായതുകൊണ്ട് മാത്രമാണ് ഇങ്ങോട്ട് കയറി ഇവിടെ എത്താൻ കഴിഞ്ഞത്. കോട്ടയത്ത് തിരുനക്കര മൈതാനത്ത് 10,000-ക്കണക്കിന് ആളുകളായിരുന്നു തിങ്ങിക്കൂടിയിരുന്നത്. അവിടെ നിന്ന് ഒരു നോക്ക് കാണാൻ വേണ്ടി അവസാനം ഒന്ന് കാണുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ എത്തിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പുതുപ്പള്ളിയിൽ അവിടുത്തെ ജനങ്ങൾ കംപ്ലീറ്റ് മാത്രമല്ല, കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഒരു നോക്ക് കാണുക എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. ഇങ്ങനൊരു വല്ലാത്തൊരു അനുഭവമാണ് എന്ന് പറയാൻ പറ്റും. ഞാൻ പത്രപ്രവർത്തകനായ ശേഷം 1981 മുതൽ ധാരാളം ആളുകൾ ഇവിടെ മരിച്ചിട്ടുണ്ട്. അതിൽ EMS അതേപോലെ EK നായരുടെയും ആണ് ഞാൻ ഓർക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ കൂടെ പ്രവഹിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അതിലുപരിയായിട്ട് ഇത് നേരിട്ടുള്ളൊരു സ്നേഹബന്ധമാണ് ഉമ്മൻചാണ്ടിയായിട്ടുള്ള കാണുന്നത്. ഉമ്മൻചാണ്ടി നേരിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുള്ള ആളുകളാണ്, സ്ത്രീകളാണ്, കുട്ടികളാണ്, അല്ലെങ്കിൽ അബാലവൃദ്ധം ജനങ്ങളാണ് കുടുംബസമേതം അദ്ദേഹത്തിനെ കാണാൻ ഒരു നോക്ക് കാണാൻ ഇവിടെ എത്തിയത്. ഇവിടേക്കിപ്പം എല്ലാ പ്രമുഖരായ ആളുകളും എത്തുന്നു എന്നുള്ളതാണ് അറിഞ്ഞിട്ടുള്ളത്. കോട്ടയം തിരുനക്കര മൈതാനത്ത് ഗവർണർ അടക്കമുള്ള പ്രമുഖരായ ആളുകൾ എത്തിയിരുന്നു. ഇവിടെയും പ്രമുഖരായ ആളുകളെത്തും. അല്ല, ഏറ്റവും പ്രധാനം അദ്ദേഹം ഒരു ഔദ്യോഗിക സാംസ്കാരിക ചടങ്ങ് വേണ്ട, ഗവൺമെൻറ് നിലയിലുള്ള സാംസ്കാരിക ചടങ്ങൊന്നും വേണ്ട, ഒരു സാധാരണക്കാരന് കിട്ടുന്ന ചടങ്ങ് മതി എന്നാണ് പറഞ്ഞത്. അത് കുടുംബം കൃത്യമായി അറിയിക്കുകയും സർക്കാർ അതിന് പിന്നെ നിർബന്ധിച്ചില്ല. അങ്ങനെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ നമ്മുടെ ഇവിടെ ജീവിക്കുക എന്ന് പറയുന്നത്, അതായത് രണ്ട് തവണ മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരാൾ പറയുകയാണ് എൻ്റെ സംസ്കാര ചടങ്ങിൽ ഔദ്യോഗികം വേണ്ട, ഞാൻ സാധാരണക്കാരനായിട്ട് മടങ്ങിപ്പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചടങ്ങിന് അതിൻ്റെ ഏറ്റവും പ്രത്യേകത. ഇവിടെ കൂടിയിട്ടുള്ള ഓരോ മനുഷ്യരും അദ്ദേഹവുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളുകളാണ്. ഞാൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പല ആളുകളെയും കാണുകയുണ്ടായി. പലരും ഇങ്ങോട്ട് വന്ന് എന്നെ പരിചയപ്പെടുകയുണ്ടായി. വളരെ വല്ലാത്തൊരു അനുഭവമാണ് ഇവിടെ വന്നപ്പോൾ ഉണ്ടായത് എന്ന് പറയാൻ പറ്റും.